ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഏവർക്കും തസ്സുസ് ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രോട്ടീൻ ബോൾസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് അതിന് നട്ട്സ് വേണ്ടതെന്ന് നോക്കാം. ഡ്രൈ ഫ്രൂട്ടാണ് നമുക്കിതിനെല്ലാം വേണ്ടത്. അതിനുള്ള നട്ട്സ് ഞാൻ കുറച്ച് പിസ്ത, 3/4 കപ്പോളം പിസ്ത, അതുപോലെ കുറച്ച് ബദാം, നിലക്കടല, അത്തിപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 3-4 അത്തിപ്പഴം എടുത്തിട്ടുണ്ട്. അക്രൂട്ടും അതുപോലെ കുറച്ചെടുത്തു. ഈത്തപ്പഴവും 1 കപ്പ് എടുത്തിട്ടുണ്ട്. എത്രയൊക്കെ അളവാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ ആക്ച്വലി നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒന്ന് സിമ്മാക്കി വെക്കണം. നല്ലതുപോലെ സിമ്മാക്കിയതിന് ശേഷം നിലക്കടല 3/4 കപ്പ് നിലക്കടല കപ്പലണ്ടി ഇതിലേക്ക് ചേർക്കാം. അതുപോലെ ചെറിയ ഒരു ബൗള് ബദാമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നിലക്കടല ഞാനിവിടെ പച്ച നിലക്കടലയായിരുന്നു, ജസ്റ്റ് റോസ്റ്റാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാണ് കേട്ടോ. അപ്പം എണ്ണ ഇല്ലാതാണ് ഇത് വറുക്കേണ്ടത്. അതുപോലെ തന്നെ പിസ്ത 1 കപ്പ് പിസ്ത നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം. എപ്പോഴും സിമ്മാണ് ശ്രദ്ധിക്കേണ്ടത്, സിമ്മിലാണ് നമ്മൾ ഗ്യാസ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കിയ ശേഷം അക്രൂട്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് ചൂടാവാനും പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റിഷ് കളർ വരുന്ന സമയത്ത് അതിൻ്റെ പ്രോട്ടീൻ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് തൊട്ട് നോക്കുമ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ആവണം, അതുപോലെ ഒന്ന് ജസ്റ്റ് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാസ് സ്റ്റവിലോട്ട് ഞാൻ പൊടിക്കാനുള്ള മിക്സിയുടെ ജാർ എടുത്തൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്തിപ്പഴം നമുക്കൊന്ന് മുറിച്ചെടുക്കണം. നമ്മൾ 4-5 അത്തിപ്പഴം എടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ ഈത്തപ്പഴവും അതുപോലെ അത്തിപ്പഴവും നമ്മൾ പാനിലോട്ട് ഇടത്തില്ല. അപ്പം ഞാൻ അത്തിപ്പഴം ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് അതുമൊന്ന് ചെറുതായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതുപോലെ ഈ മിക്സിയുടെ ജാറില്ലെങ്കിൽ ജാമായി പോവും. അപ്പോൾ അതിനാണ് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറായിരിക്കണം, പാത്രങ്ങളും എല്ലാം ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഞാൻ അത്തിപ്പഴവും ഈന്തപ്പഴവും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം വലിയൊരു ജാറ് നമ്മൾ മിക്സി ഈ ജാറ് നമ്മൾ ഗ്യാസ് സ്റ്റവ് വെച്ച് ചൂടാക്കിയില്ലേ, ആ ജാർ എടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും അതുപോലെ ഓർമ്മയ്ക്കും വേണ്ടിയിട്ടാണ്, ഓർമ്മശക്തിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് ഞാൻ കുറേ പ്രാവശ്യം ഇത് ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾ നല്ല ബുദ്ധിയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ബോൾസ് ഓരോ ദിവസം മാത്രം കൊടുത്താൽ മാത്രം മതി, ഒരുപാട് ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അങ്ങനെ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ആക്കുന്നത്. കുട്ടികൾക്കും നല്ല മാർക്കൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എല്ലാവർക്കും പ്രയോജനമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പാനിൽ, നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന പാൻ നല്ല ഡ്രൈ ആയി തന്നെ ഇരിക്കുകയാണ്. അതിലേക്ക് ആദ്യം ഈന്തപ്പഴവും അത്തിപ്പഴവും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മിക്സിയിൽ നമ്മൾ നട്ട്സ് എല്ലാം അവിടെ ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അതുകൂടെ അതിനകത്ത് ഈ ഈന്തപ്പഴത്തിലേക്കും അത്തിപ്പഴത്തിലേക്കും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാവ് കുഴക്കില്ലേ, നമ്മൾ ആട്ടയോ ഒക്കെ കുഴക്കുന്ന പോലെ കൈ കൊണ്ട് നല്ലതുപോലെ കൈ വാഷ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ കൈയൊക്കെ വാഷ് ചെയ്ത് തുടച്ചെടുക്കണം. തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഇതുപോലെ കുഴക്കാൻ പാടുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കാം. ഇപ്പം നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുകയാണ്. നമുക്ക് 14 ബോൾസ് കിട്ടുന്നതാണ്. ഇങ്ങനെ നല്ല ഷേപ്പായിട്ടുള്ള നല്ല ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാകും. മധുരം സ്വീറ്റ്സ് ഉണ്ട്, അതിനകത്ത് സ്വീറ്റ് ഉണ്ട്. ഈന്തപ്പഴത്തിൻ്റെ അത്തിപ്പഴത്തിന് നല്ല മധുരമുണ്ട്. നട്ട്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, എല്ലാം കാണാം. ഒരുപാട് പൊടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടൊക്കെ നല്ല ഒരു ബോൾസ് തന്നെയാണിത്. പ്രോട്ടീൻ ബോൾസിൻ്റെ പെർഫെക്റ്റ് പ്രോട്ടീൻ ബോൾസാണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഒട്ടും നമുക്കിങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ബോൾസാക്കി എടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ച് നമുക്കിത് കുട്ടികൾക്ക് ഓരോന്ന് രാവിലെയും വൈകിട്ടും കൊടുക്കാവുന്നത് മാത്രമാണ് കേട്ടോ. അങ്ങനെ ബോൾസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. 14 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നട്ട്സിനകത്തുനിന്ന് നമുക്ക് 14 ബോൾസേ കിട്ടുള്ളൂ. അപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.